citizens in a champion race. Feeding on me, come in my shop, the place. So the city, no one can take it. She would have pick it, the one that they fit. Tell the world a donkey, no business in a champion race. So hello guys, welcome back to our channel Shiva KBZ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു റാങ്ക്ഡ് മാപ്പ് ഫുൾ മാപ്പ് ഗെയിം പ്ലേ ആയിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ സ്ക്വാഡിലുള്ളത് നമ്മുടെ ദാവൂദ് കെബിസിയുടെ നമ്മുടെ സൈറാക്സ് അണ്ണൻ, പിന്നെ രാഹുൽ എന്ന് പറയുന്ന ഒരു ബായിയാണ്. ബായി ഒരു കില്ലാടി ബായിയാണ്. അപ്പോൾ നമ്മൾ പുഷിങ് നല്ലതുകൊണ്ട് തന്നെ പീക്കിലേക്ക് ഇറങ്ങി, തറവാട്ടിൽ ഇറങ്ങി, മേളിൽ ചാടി. പക്ഷേ ഗണ്ണ് കിട്ടിയാലെന്ന് അറിയാൻ നമ്മൾ ധാരോട്ടി ആടി. അന്നേരത്തേക്ക് സൈറാക്സ് ക്ലിവിൽ ആളെ സ്പോട്ട് ചെയ്തെന്ന് പറഞ്ഞ് സൈറാക്സും ദാവൂദോടെ കയറി ചെന്ന് ഞാൻ സപ്പോർട്ടിന് ധാര ചെന്നപ്പോഴത്തേക്കും അവന്മാർ ആ ജനലിൽ കൂടെ ധാര ചാടി. പിന്നെ ഒന്നും നോക്കിയില്ല, യു എം ബി ഇട്ടടിച്ചു. പിന്നെ ഫാമസെറ്റ സ്കോപ്പിന് എൻസ്കോപ്പിട്ട് അവൻ ഒരുത്തനെ നോക്കൊക്കെ ഇപ്പോഴത്തേക്കും പുറകെ നിന്ന് നമ്മളടിച്ച്, ആ സെക്കൻഡ് തന്നെ സൈറാക്സ് അണ്ണൻ പുറകെ നിന്ന് അടിച്ചവനെ ഹെഡടിച്ച് ദാവൂദ് വന്ന് നമ്മളെ പൊക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ മെഡ് പോലെ എടുക്കുന്നത് കില്ല് ഫിനിഷ് ചെയ്യുന്നു. കാരണം കേടിക്ക് വേണ്ടിയാണല്ലോ കളിക്കുന്നത്. പറയുന്ന രീതിയിൽ കേടിയൊന്നും കൂടുന്നില്ല, എങ്കിലും അങ്ങനെ കില്ലെടുക്കുന്നു, അത്രേ ഉള്ളൂ. ആ അപ്പോൾ അവിടെ ഇവിടെയൊക്കെ കറങ്ങിത്തിരിഞ്ഞ് പേക്കിക്കൂടൊക്കെ ചുമ്മാ നടന്ന് ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ബായൻ വീഴും. ബായി വരുമ്പോൾ നമ്മൾ പോയി നോക്കുമ്പോഴത്തേക്കും ഇവിടെ ഒരു ഡുവോ വരുന്നുണ്ട്. സ്ക്വാഡാണ്, അവൻ രണ്ടുപേരെ ഉണ്ടായിരുന്നുള്ളൂ, ലാസ്റ്റ് രണ്ടുപേരാണ്. അപ്പം ചാടി ചാടി വന്നപ്പോൾ ഞാൻ പറഞ്ഞത് നേട് അറിഞ്ഞ് തീർക്കാം. കാരണം നേട് അറിഞ്ഞ് ഒരുത്തനെയും കൂടെ കൊന്ന് എനിക്ക് ആ ബാഡ്ജ് കിട്ടും. അതിന് പിന്നെ എന്ത് ചെയ്യാൻ, അവൻ പുല്ലിട്ട് സൈറോക്സ് കയറി ചെന്ന് ഒറ്റ വണ്ടാപ്പ് സൈറോക്സിന്. നമ്മളിവിടെ നമ്മൾ ഫുൾ റെഡ്. അടുത്തവന്താണ്ടേ, അടുത്തവനോട്ട് ഒന്നും അടിച്ച് കിട്ടിയില്ല, രണ്ടാമത് വീണ്ടും. ഓ ഗൈസ്, ആ ഡുവോ ഞങ്ങൾ വൈപ്പാക്കിയ സ്ക്വാഡിനെ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. രണ്ടുപേരെ തീർത്ത് സ്ക്വാഡ് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. പിന്നെ ലൂട്ടിക്കൊണ്ടിരുന്നു. പിന്നെ ബായിനെ പൊക്കൻ റിവൈവൽ പോയിന്റ് കയറി. പിന്നെ അങ്ങനെ ലൂട്ടുമ്പോൾ നമ്മുടെ തോകൊക്കെ മാറിപ്പോവാണ്, ഫുള്ള് സീനാണ്. പരാഫലും വാമസൊക്കെ ആയി. പിന്നെ സൈറസിനെ പിടിച്ച് ഇതിൻ്റെ അകത്ത് നിർത്തിയിട്ട് തിരിച്ച് ഞാൻ പോയി എൻ്റെ യു എം ബി ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയും, ഈ ചാനൽ സബ് ചെയ്യാത്തവർ പ്ലീസ് ഗൈസ് സബ് ചെയ്യുക. കാരണം റോഡ് ടു 400 ഗൈസ്. കുറച്ച് പേരോടെ വിചാരിച്ചാൽ നമ്മൾ 400 അടിക്കും. ആ അന്നേരം നമ്മുടെ ദാവൂദിനെ താഴെ നോക്കാക്കും. നമ്മൾ അവനെ സ്കോപ്പ് ചെയ്ത ഒരടി, അതും വണ്ടാപ്പ് കയറി അവനെ വീണു. അപ്പോൾ താഴെ ഇടുന്നത് സൈറോക്സ് ഫുൾ ഡാമേജ് കൊടുത്താണ്. എന്ത് ചെയ്യാൻ, കുമ്മാൻ നമ്മൾ പണ്ടേ ബെസ്റ്റാണ്. അന്നേരം അടുത്തവൻ താഴെ കൂടെ ഓടുന്നുണ്ട്. ഒരു 48 അടിച്ചു, പിന്നെ റേഞ്ച് കിട്ടില്ല. പിന്നെ നമ്മൾ കയറി ചെന്ന റേഞ്ചിന് സ്കോപ്പ് ചെയ്തപ്പോഴത്തേക്കും ദാവൂദ് ഹെഡ് അടിച്ചു. അപ്പോൾ ദാവൂദ് മേലെടുത്തിന് നോക്കാതെ അല്ല, ഫുൾ ഡാമേജ് കൊടുത്തു. കവർ എടുത്തപ്പോൾ നമ്മൾ പുറകെ പോയി. ഒരു 18 അതും കുമ്മി, രണ്ടാമത്തെ കുമ്മി. പിന്നെ നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് ഹാങ്ങറിലെത്തിയപ്പോഴത്തേക്കും ദാവൂദൻ ടീമൊക്കെ ഗ്ലൂ ഇട്ട് നിൽക്കുമായിരുന്നു. ഞാൻ പോയി കാറടിച്ച് അവന്മാരുടെ ഗ്ലൂം പിടിച്ച് നിന്നപ്പോഴത്തേക്കും അവന്മാരെൻ്റെ വണ്ടി എടുത്തുകൊണ്ട് ഫ്രണ്ടിൽ പോയി. ദാവൂദാണ് കില്ലൊക്കെ എടുക്കുന്നുണ്ട്. അന്നേരം ഗൈസ് ദാവൂദിനെ മേളിൽ നിന്ന് ഒരുത്തിനടിക്കുന്നു. നമ്മൾ നോക്കി വെച്ചലക്കി കൊടുത്തു. പിന്നെ അവിടെ നിന്ന് കറങ്ങിത്തിരിഞ്ഞ് നമ്മുടെ ഇവിടെ മറ്റേ ഭീമ സ്ട്രിപ്പിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും ദേ ഒരുത്തൻ ലൈഫ് വെറു ഏഴ് ഗൈസ്, വെറു ഏഴ് ലൈഫ്. അന്നേരം ഇട്ട് ബോൺ ഫെയർ ആവും. പെട്ടെന്ന് വന്നാലും മെഡടിക്കുന്നതിന് മുമ്പേ വന്നാലോ എന്ന് പറഞ്ഞൊരു ബോൺ ഫെയറും കിട്ടും. പിന്നെ ഇങ്ങനെ നിന്ന് ഈ ബോൺ ഫെയർ ഇപ്പോൾ ഇട്ടുകൊണ്ട് ഗൈസ് ഞാൻ ലാസ്റ്റ് പണി കിട്ടുന്നു എനിക്ക്, അത് ഞാൻ പറയാം. അപ്പോൾ നമ്മളവനെ കയറി വീണ്ടും അവനെ ഒരു ഹെഡ് അടിച്ച് അവനെ ഞങ്ങൾ ഫിനിഷാക്കി. പിന്നെ ചത്തവരെയെല്ലാം പൊക്കി ഇവിടൊക്കെ കയറി ഇവിടെ തന്നെ കില്ലെടുക്കായിരുന്നു. പിന്നെ ആ ദാവൂദിനെ കൊടുത്തു, അതായത് അപ്പുറത്തെ വില്ലെടുത്ത് ഫുൾ ഡാമേജ് കൊടുത്തു, കിട്ടിയില്ല. ദാവൂദിനെ പൊക്കാൻ വേണ്ടി അങ്ങോട്ട് വേഗം അവനെ വേറെ ആരൊക്കെ കുമ്മിക്കൊണ്ട്. പിന്നെ ദാവൂദ് സോൺ കയറാൻ നോക്കിയപ്പോഴത്തേക്കും ദേ ഒരുത്തൻ അവനെ ഞെക്കി പിടിച്ച് കൊന്നിട്ടുണ്ട്. അവനെ വേണം എന്നെയും കൊല്ലായിരുന്നു, അവനൊരു മണ്ടൻ. ദാവൂദ് അങ്ങനെ സോണിപ്പെട്ട് പടമായിരിക്കുകയാണ് ഗൈസ്. പിന്നെ ഇവരൊക്കെ വാക്യം കേട്ട് ഞാൻ വലിയ കാര്യത്തിൽ 10 മെഡുണ്ടെന്നും പറഞ്ഞുകൊണ്ട് പോയതാണ്. സത്യം പറഞ്ഞാൽ ഒരു ഇവിടെ നിന്ന് പൊക്കി ഒരു ബോൺഫെയറൊക്കെ ഇട്ട് മെഡടിച്ച് വരാവുള്ളതിന് ബോൺഫെയർ ഇല്ലായിരുന്നു ഗൈസ്. 2-3 മെഡടിച്ചിട്ട് സെറ്റായില്ല. അതേ ഗൈസ്, നമ്മുടെ രാഹുൽ ബൈ 7 ഇട്ട് കില്ലാടി കാണിക്കണം, മാസ് കാണിക്കണം. ബായാണെ പറന്നിറങ്ങി ഒരു കില്ലൊക്കെ എടുത്ത്. പിന്നെ ദാവൂദണ്ണ മേളിയിരുന്ന് ഞെക്കി സ്കോപ്പ് ചെയ്ത് തലക്ക് വെച്ച് അടിച്ചതാണ്. പക്ഷെ 150 കൊണ്ടുള്ളൂ. പിന്നുള്ള സൈറക്സ് ഗൈസ്, ഇനി നമ്മൾ എത്ര ടൈം ഉണ്ട്? നമ്മുടെ 3 ഒരു ഫുൾ സ്ക്വാഡും, നമ്മുടെ 3 ഒരു ഫുൾ സ്ക്വാഡാണ്. എനിക്ക് സൈറക്സ് ഒരുത്തനെ നോക്കി ഗൈസ്, ഇനി 3 സൈറക്സ്. 1v3 ഗൈസ്, ഇനി 1v3 കറക്റ്റ് ടൈം. ക്രോണ കിട്ടും എൻ്റെ ഗൈസ്, ഇവനൊക്കെ ക്രോണ ഉപയോഗിക്കരുത്, നമുക്കതുപോലും അറിയത്തില്ല കറക്റ്റ് ടൈമിലൊക്കെ. ഓക്കെ, 2 എൻ്റെ മോനെ സൈറോക്സ് സീനാണ് ഗൈസ്. ഈ കളി സൈറോക്സിൻ്റെ കളിയാണ് ഗൈസ്. ഇത് സൈറോക്സിൻ്റെ പിന്നെ വാരിയർ പറയുന്ന പോലെ ഇത് അവൻ്റെ കാലമല്ലേ, സൈറോക്സിൻ്റെ മാസ് കാണിക്കണ ഗൈസ്. 2 3 ഫിനിഷ്, 3 നോക്ക് എടുത്തു, അതിൽ 1-2 ഫിനിഷ് ആക്കി എന്ന് തോന്നുന്നു ഗൈസ്. ലാസ്റ്റ് 1v1 അവനൊരു പൊട്ടനായതുകൊണ്ട് എന്ത് ചെയ്യാം, സൈറോക്സിനെ അടിക്കാതെ സോൺ കയറാൻ നോക്കി. സൈറോക്സ് തിരിച്ചടിച്ച് സംഭവം സെറ്റ് പോയി. ഗൈസ് ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 400 ഫാമിലി സപ്പോർട്ട് പ്ലീസ്.
Thank you.